ചാനൽ 13.8 സ്വാഗതം. ഇന്ന് നമ്മൾ കോവിഡിന് ശേഷമുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ളൊരു ചർച്ചയാണ്. അപ്പം പ്രീത ടീച്ചറുണ്ട്. ടീച്ചർ മലയാളം അധ്യാപിക, എഴുത്തുകാരി, സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ ഈ കോവിഡിന് ശേഷമുള്ള വിദ്യാഭ്യാസത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നുണ്ട്? ഞാനാണെങ്കിലൊരു സയൻസ് അധ്യാപകനാണ്. അപ്പോൾ ഒരു മലയാളം അധ്യാപികയും ഒരു സയൻസ് അധ്യാപകനും തമ്മിലുള്ള ഒരു ചർച്ചയായിട്ടും ഇതിനെ എടുക്കാം. ടീച്ചർ എങ്ങനെയുണ്ട്? എന്താണ് ഇപ്പോഴത്തെ പരിപാടികളൊക്കെ പറയും, എഴുത്ത്, ക്ലാസ്? കോവിഡ് കാലം പലതുകൊണ്ടും എനിക്ക് തോന്നുന്നത് വലിയൊരു പ്രതിസന്ധികളുടെ ഒരു കാലമായിരുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും അതുപോലെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയ അനിശ്ചിതത്വങ്ങൾ കൂടി കടന്നുപോയ ഒരു കാലം നിലയിലാണ് ഞാനതിനെ കാണുന്നത്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞും അതിനെ വളരെ പതുക്കെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക്, സ്കൂളുകളിലേക്കൊക്കെ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ പ്രതിസന്ധികൾ നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങി വന്നപ്പോഴാണ്. കടന്നുപോയ ഒരു പരീക്ഷാകാലത്തിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ, പ്രത്യേകിച്ചും കുട്ടികളുടെ അക്കാദമികമായി പരിശോധിക്കുമ്പോൾ കുട്ടികളുടെ പേപ്പറുകളൊക്കെ നോക്കുമ്പോൾ, അതുപോലെ തന്നെ ക്ലാസ് മുറികളിലേക്ക് തിരിച്ചു വന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസിക, വൈകാരിക, ബൗദ്ധിക തലങ്ങളെയൊക്കെ പരിശോധിക്കുമ്പോഴൊക്കെ തന്നെ ഈ പ്രയാസങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഭാഷാധ്യാപിക എന്ന നിലയിൽ പുതിയ പഠന രീതികൾ, അല്ലെങ്കിൽ കോവിഡിന് ശേഷമുള്ള നമ്മുടെ പഠനകാലം, അധ്യാപനകാലം എന്ന് പറയുന്നത് വലിയ വിഷമതകൾ നിറഞ്ഞ ഒരു അനുഭവമായിട്ടാണ് നമുക്ക് കാണുന്നത്. എനിക്ക് തോന്നുന്നത് കുറച്ച് കാര്യങ്ങൾ ഇത്തരത്തിൽ, പിന്നെ നേരത്തെ നമ്മുടെ SCRTയിലൊക്കെ ഇരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വിനീഷ് സാറിന് പറയാൻ, പങ്കുവയ്ക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, നമ്മളെ ഈ എന്താ പറയുക, ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകുമ്പോഴാണ് ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കുക എന്ന് പറയും. അതേപോലെ ഒരു ഒരു ബ്രേക്ക് ഡൗൺ സംഭവിച്ച കാലമായിരുന്നു. ഇപ്പോൾ ഓർത്ത് നോക്കുകയാണെങ്കിൽ ആ പെട്ടെന്ന് കോവിഡ് എന്നൊരു രോഗം പ്രത്യക്ഷപ്പെടുമ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടെ കൂടിയിട്ടാണ് നമ്മൾ സ്കൂളുകൾ നിർത്തിവെക്കുകയും പരീക്ഷകൾ വേണ്ടെന്ന് വെക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയത്. പക്ഷേ അത് അതിന് ശേഷം സംഭവിച്ച ഈ രണ്ട് അക്കാദമിക വർഷങ്ങൾ നമ്മൾ ഒരുപക്ഷെ ഒരു എത്രയോ വർഷങ്ങൾ എടുത്താലും സാധിക്കാത്ത ചിലത്തിലുള്ള മാറ്റങ്ങൾ, സാങ്കേതികവിദ്യയുടെ ഉപയോഗത്തിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ സംഭവിച്ചു. UNESCO പറയുന്നത് 1.6 ബില്യൺ, ഒരു 160 കോടി കുട്ടികൾ ഈ പ്രശ്നങ്ങൾക്ക് വിധേയരായി. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു വിജ്ഞാന കൈമാറ്റത്തിനാണെങ്കിൽ സാങ്കേതികവിദ്യ മതി എന്ന ഒരു രീതിയിലേക്ക് മാറി. അതിനിപ്പോൾ ഒരു അധ്യാപകൻ നിന്നിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ വിവരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു നല്ല വീഡിയോ മതി, അല്ലെങ്കിൽ ഒരു അനിമേഷൻ മതി, അല്ലെങ്കിൽ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ആളുടെ റെക്കോർഡ് ചെയ്ത ഒരു സംഭാഷണം മതി. കുട്ടികൾക്ക് സ്വന്തം റെഫറൻസിനുള്ള സാധനങ്ങൾ ലഭ്യമായാൽ അവർക്ക് റെഫർ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരു വിജ്ഞാന കൈമാറ്റത്തിന് പഴയ രീതിയിലുള്ളൊരു സംവിധാനം ആവശ്യമില്ല എന്ന് മനസ്സിലായി. മാത്രമല്ല പരീക്ഷയിലെല്ലാം കുട്ടികൾ വലിയ വിജയം നേടുകയും ചെയ്തു. അപ്പോൾ അവർ ഈ പഠനം നടന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സാമൂഹികമായ വളർച്ചയുടെ, വൈകാരികമായ വളർച്ചയുടെ കാര്യങ്ങളിൽ വന്നപ്പോൾ ഈ പ്രയാസങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇതേക്കുറിച്ച് ഒരു ഒരു പഠനം, പലതരത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നെറ്റിൽ നോക്കിയാൽ നൂറുകണക്കിന് പഠനങ്ങൾ കോവിഡ് കാലത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ കാണാം. SCRTയുടെ നേതൃത്വത്തിൽ നടന്നൊരു പഠനം ഈ ഇത്തരത്തിൽ കുട്ടികളെ അക്കാദമികവും അതേസമയത്ത് തന്നെ മനോസാമൂഹികമായിട്ടുള്ള വളർച്ചയെക്കുറിച്ചിട്ട് ഉള്ള ഒരു വലിയ അന്വേഷണം എന്നുള്ള വിധത്തിൽ പഠനം നമ്മൾ നടത്തി. വളരെ രസകരമായിട്ടുള്ളതും എന്നാൽ നമ്മളെ തുടർന്ന് അങ്ങോട്ടുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ദിശാസൂചകമായി മാറുന്നതുമായിട്ടുള്ള കണ്ടെത്തലുകൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിലൊരു ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോവിഡ് കാലത്ത് ഈ സാങ്കേതിക വിദ്യയിലുണ്ടായിട്ടുള്ള, പ്രത്യേകിച്ചും നമ്മളുടെ ഈ ഇൻ്റർനെറ്റും അതുപോലെ ഈ ഫോണും ഒക്കെ എല്ലാ കുട്ടികളുടെയും കയ്യിൽ, അതിൻ്റെ പ്രാപ്യതയിലുണ്ടായ വളർച്ച, അതിന് നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല. കാരണം ഈ എങ്ങനെയാവണം നമ്മുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ സാങ്കേതിക വിദ്യ എവിടെ വരെ കൊണ്ടുവരണം എന്നുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞൊരു 4-5 വർഷം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ മുമ്പൊന്നും ഇല്ലാത്തൊരു മുന്നേറ്റം നടന്ന കാലമാണ്. നമ്മൾ തമാശയായിട്ട് പറയും, ഒരാൾ കുറേ കാലം നാട്ടിലൊന്നും ഇല്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വന്ന ഒരാൾക്ക് നാട് കാണുമ്പോൾ അയാൾക്ക് അയാളുടെ നാടാണെന്നേ തോന്നുന്നില്ല. കട മാറിപ്പോയി, വീട് മാറിപ്പോയി, എല്ലാം മാറിപ്പോയി. അങ്ങനെ ഇയാളിങ്ങനെ നാട്ടിലൂടെ നടന്നത് പോയപ്പോൾ സ്കൂളിലെത്തി. അപ്പോഴാണ് ഇയാൾക്ക് എൻ്റെ സ്കൂളിൽ നിന്ന്, സ്കൂളിലൊരു മാറ്റമില്ല,
സ്കൂൾ അയാൾ പോകുമ്പോഴുള്ള അതേ സ്കൂളാണ്. അപ്പോൾ ഈ സർക്കാർ പൊതുവിദ്യാലയങ്ങൾ, നമ്മളെ പൊതുവിദ്യാലയങ്ങൾ എന്തൊക്കെ മാറിയാലും മാറാത്തൊരു സാധനമാണെന്നുള്ള പൊതുബോധമുണ്ടായിരുന്നു. അതിനെ തീർച്ചയായിട്ടും പൊളിച്ചെഴുതിയൊരു കാലമായിരുന്നു. സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ വലിയ മാറ്റങ്ങൾ വന്നു, സ്കൂൾ മികച്ച സൗകര്യങ്ങൾ വന്നു, ഡിജിറ്റൽ ക്ലാസ് മുറികൾ വന്നു, 600,000+ കുട്ടികൾ പുതുതായിട്ട് പൊതുവിദ്യാഭ്യാസത്തിലേക്ക് വന്നു, മികവ് ഉത്സവങ്ങൾ നടക്കാൻ തുടങ്ങി. പൊതു വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ വിദ്യാലയത്തിൻ്റെ വളർച്ചയിൽ പൊതുസമൂഹത്തിന് വലിയൊരു പങ്കുണ്ടെന്ന് ആൾ തിരിച്ചറിഞ്ഞു. PTA വല്ലപ്പോഴുള്ള PTA യോഗങ്ങൾക്ക് അപ്പുറത്ത് അക്കാദമിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ക്ലാസ് PTA യോഗങ്ങൾ നടക്കാൻ തുടങ്ങി. അതിൽ പങ്കു അങ്ങനെ എല്ലാ തരത്തിലും വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കണം, ഈ കുട്ടികൾക്ക് ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ കൊടുക്കണം എന്ന കാര്യത്തിൽ നമുക്ക് പല തരത്തിലുള്ള ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ ഇത് ഉപയോഗിച്ചാൽ വഴിതെറ്റി പോകും എന്നൊക്കെയുള്ള ചർച്ചകൾ. അങ്ങനെ മൊബൈൽ ഫോൺ സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ല, ഇത് പിടിച്ചെടുക്കുക, ഇത് ഉപയോഗിക്കുന്നതിനെ തടയുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു നിരീക്ഷണത്തിൽ കുട്ടികളെ നിർത്തുന്ന ഒരു നിയന്ത്രണ രീതി ഉണ്ടായിരുന്നു. പക്ഷേ കോവിഡ് കാലം അതിനെ പൂർണ്ണമായിട്ടും മാറ്റി. അവസാനത്തെ കുട്ടിയുടെ കയ്യിലും മൊബൈൽ ഫോൺ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. യഥാർത്ഥത്തിൽ അത് അവരുടെ കാലത്തുണ്ടായൊരു ടെക്നോളജിയാണ്. അത് നമ്മുടെ മുൻവിധികളെ, നമ്മൾ ഇപ്പം എന്താ പറയുക, ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ അതുവരെ സമൂഹം പുലർത്തിയിരുന്ന പല മുൻവിധികളെയും നമുക്ക് മാറ്റി. സർപ്പ പറഞ്ഞ കാര്യം അതാണ്. അപ്പോൾ നമ്മളെനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഒരു സമൂഹത്തിൽ ഈ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. പ്രത്യേകിച്ച് അതിന് വലിയ സാധ്യത ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത് ഡിജിറ്റൽ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലുള്ള ഒരു അറിവ് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് വളരെ എന്താ പറയുക, വിജ്ഞാനത്തിൻ്റെ വിതരണത്തിനും കൈമാറ്റത്തിനും അതോടൊപ്പം തന്നെ അതിനെ പക്വമായി ഉപയോഗിക്കുക എന്നൊരാശയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു തലമുറയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച്, വേണ്ടത്ര അതിൻ്റെ ഒരു സാധ്യതകൾ, അതിനെ പക്വമായി ഉപയോഗിക്കണമെന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ അതിനെ പാകമായി ഉപയോഗിക്കാനോ കഴിയാത്തൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് കുട്ടിയുടെ കയ്യിലേക്ക് മൊബൈൽ ഫോണുകൾ കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് അപകടങ്ങൾ അവരുടെ ഇപ്പോഴുള്ള നമ്മുടെ വിദ്യാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയൊരു പ്രയാസം, പ്രത്യേകിച്ച് നമ്മുടെ ഈയൊരു അധ്യയന വർഷം, പ്രത്യേകിച്ച് നമുക്ക് സമയം വളരെ കുറവാണ്. ഈ ഒരു കാലത്ത് കുട്ടികൾക്ക് അതിൻ്റെ ഒരു വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇപ്പം മൊബൈൽ എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ ഒരു അവയവം പോലെ ആയിട്ടുണ്ടെന്ന് അവർക്കും. അത് വീട്ടിൽ വെച്ച് വരികയാണെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്തി അത് എടുക്കണമെന്നാണ്. ഇനി അതുകൊണ്ട് സ്കൂളിലേക്ക് വരുമ്പോൾ തന്നെ അത് നമ്മുടെ ഇപ്പോഴുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ അതിന് ആവശ്യകതയില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ അപക്വമായ രീതിയിൽ ഇത്തരം ഉപകരണങ്ങളെ കുട്ടികൾ ഉപയോഗിക്കുന്നതിൻ്റെ തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ നമ്മൾ അധ്യാപകർ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, ഭാഷാ അധ്യാപനവുമായി ബന്ധപ്പെട്ട് കോവിഡ് കാലത്ത് എനിക്കുണ്ടായിട്ടുള്ളൊരു വലിയ ഒരു പ്രതിസന്ധിയായി തോന്നിയിട്ടുള്ളത്, നമ്മുടെ ഭാഷാ ക്ലാസ്സുകളിലാണ് കുട്ടിയുടെ എന്താണ് ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പഠനത്തിലെ സൗന്ദര്യാത്മകമായ തലങ്ങളെ നമ്മൾ പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതകളെ നമുക്ക് ഈ ഓൺലൈൻ വിദ്യാഭ്യാസ കാലം അടച്ചു കളഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ ഇപ്പം നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ സാങ്കേതികമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ഭാഷ മാനവീയ വിഷയങ്ങൾ ഒക്കെ അപ്പുറമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ഒരു സൗകര്യം ഭാഷാ പഠന വിഷയങ്ങളുടെ ഉപയോഗത്തിൽ നമുക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾക്ക് കുഞ്ഞുങ്ങളോട് അത്തരം കാര്യങ്ങൾ പറയാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതായി പോവുകയും കുട്ടിക്കൊന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കാനും തിരിച്ച് ഒരാൾ അധ്യാപകരുമായി ചില കാര്യങ്ങൾ കൈമാറ്റം ചെയ്യാനും അതോടൊപ്പം തന്നെ സ്കൂൾ തലത്തിലുള്ള കുട്ടികളുടെ അക്കാദമികേതരമായിട്ടുള്ള പാഠ്യേതരമായ പ്രവർത്തനങ്ങളുടെ പിന്നാണ് ഉപയോഗവും വിതരണവും ഒക്കെ നടത്താനുള്ള സാഹചര്യങ്ങൾ അടഞ്ഞു പോയൊരു കാലമാണ്. ഇനിയും നമുക്കത് എത്രത്തോളം സാധ്യമാകും എന്നുള്ള അനിശ്ചിതത്വം നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നു എന്നുള്ള ഒരു സംഗതി കൂടി ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഈ ഭാഷാപരമായ പ്രശ്നം, ഭാഷാ പഠനത്തെ നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ടത് തന്നെയാണ്. ഇപ്പം കേരളത്തിലെ ഈ സ്ക്രീൻ അഡിക്ഷൻ എന്നായിരുന്നു ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നൊരു വാക്ക്. സ്ക്രീൻ ടൈം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ആശങ്കയുണ്ട്. പിന്നെ അത് സ്ക്രീൻ ഡിപ്പെൻഡൻസി എന്നുള്ള തരത്തിലേക്ക് മാറി. അപ്പോൾ ഈ സ്ക്രീൻ ഡിപ്പെൻഡൻസിയുടെ പ്രശ്നം പൊതുവിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഈ അതിൻ്റെ ഒരു മറ്റൊരു തലം, ഈ ഞാൻ ആദ്യം ഈ ഭാഷയെക്കുറിച്ച് പറയാം. അപ്പം അതിനെക്കുറിച്ചുള്ള ഭീതി നമ്മളുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ടെലിവിഷനെയാണ് ഒരു പ്രധാന മാധ്യമമാക്കിയിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഞങ്ങൾ പഠനത്തിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു 84% കുട്ടികൾക്ക് ടെലിവിഷൻ്റെ പ്രാപ്യത ഉള്ളപ്പോൾ 95% കുട്ടികൾക്ക് മൊബൈൽ ഫോൺ പ്രാപ്യതയുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ തലത്തിലല്ല, പ്രൈമറിയിൽ വരെ ഇത് തന്നെയാണ്. അപ്പോൾ പുതുതായി ഈ കോവിഡ് കാലത്ത് ഈ പിന്നെ ഡിജിറ്റൽ വിദ്യാഭ്യാസം വന്നപ്പോൾ പുതുതായി വാങ്ങിയ ഉപകരണം നോക്കുമ്പോൾ അതിനകത്തും TV അല്ല കൂടുതൽ വാങ്ങിയിട്ടുള്ളത്, ഫോണാണ്. അപ്പോൾ ഫോണിൻ്റെ പ്രാപ്യത കൂടി. അതിന് രണ്ട് കാരണമുണ്ടോ എന്നറിയോ? ഒന്ന്,
ഈ ടെലിവിഷനെ ഒരു ഗൗരവമുള്ള ഒരു ഒരു പഠന മാധ്യമമായിട്ട് ആളുകൾ കാണുന്നില്ല, അതിന് വിജ്ഞാനോപാധിയായിട്ട് കാണുന്നത്. അപ്പം ടെലിവിഷനിലൂടെ വരുന്ന ടീച്ചർ എന്ന് പറഞ്ഞ ഒരു അവതാരകയുടെ രൂപത്തിലാണ് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. അപ്പോൾ കുട്ടി ഒരു പ്രേക്ഷകൻ്റെ അവസ്ഥയിലുമാണ്. അപ്പോൾ ഒരു ഒരു ഗൗരവമായിട്ടുള്ള പഠനത്തിനുള്ള ഉപാധിയായിട്ട് ടെലിവിഷൻ ആൾ കാണുന്നില്ല. അതിനേക്കാളും ഈ പിന്നെ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു ടാബോ ഒക്കെ ആകുമ്പോൾ കുറച്ചൊരു അടുത്താണ്. ഇതിൽ നിന്ന് കുറേ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു വിവരശേഖരണത്തിനുള്ള ഉപാധിയായിട്ട് ആളുകൾ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല കുട്ടിക്ക് അതിനകത്ത് ആശയവിനിമയത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയല്ല. അങ്ങനെ അതുകൊണ്ട് ഈ ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മൾ മുന്നോട്ട് വെച്ച ടെലിവിഷനാണെങ്കിലും ഫലത്തിൽ സംഭവിച്ചത് ഈ പിന്നെ ഈ ഡിജിറ്റൽ കാലത്ത് കുട്ടികൾ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ഉപയോഗിച്ചുള്ള പഠനത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ ഈ ഒരു സ്ക്രീൻ ഡിപ്പെൻഡൻസിയുടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റു തരത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ എത്ര ശതമാനം കുട്ടികൾ ഈ ഈ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് മറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ മറ്റുള്ളവരുമായിട്ടോ ഉള്ള ബന്ധത്തെ നിലനിർത്തിയത്, എങ്ങനെയാണ് നിങ്ങളുടെ ആശയങ്ങൾ ആവിഷ്കരിച്ചത്, എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പങ്കുവെച്ചത്, നമുക്ക് അതിനെല്ലാം സാധിച്ചത് ഈ ഉപകരണത്തിൽ കൂടി തന്നെയാണ്. അപ്പോൾ കുറച്ച് സ്ക്രീൻ ഡിപ്പെൻഡൻസി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന് മുൻപ് തന്നെ നമ്മൾ നടത്തിയ പഠനത്തിൽ ഈ കോവിഡ് വരുന്നതിന് മുൻപ് ഈ പ്രശ്നം ഇല്ലായിരുന്നപ്പോൾ തന്നെ ഒരു 10-15% കുട്ടികൾ ഒരു ബോർഡർ ലൈൻ എന്ന് പറയാവുന്ന ഒരു പേഴ്സണാലിറ്റി ലെവലിലുള്ളവരാണ്. എന്ന് വെച്ചാൽ അവർക്ക് പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള കുട്ടികൾ ഒരു 2-3% ഒരു 15% എപ്പോഴും പ്രോൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും മൊബൈൽ ഫോണിലേക്ക് വന്നതാകാം. മൊബൈൽ ഫോൺ കാരണം ഈ പ്രശ്നം ഉണ്ടായി എന്നുള്ളതിനേക്കാൾ ഇത്തരത്തിൽ സ്വാഭാവികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ സാധ്യതയുള്ള കുട്ടികൾ ഇതിൽ വന്നു എന്നതും ഒരു കാരണമാകാം. പക്ഷേ പൊതുവിൽ ഈ നമ്മുടെ പിന്നെ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചർച്ചകൾ മൊബൈൽ ഫോൺ കുട്ടികളുടെ സാമൂഹികമായിട്ടുള്ള ഇതിനും തടസ്സമായി, അവരുടെ പിന്നെ മാനവികമായിട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സമായി എന്നുള്ള തരത്തിൽ വന്നു. പക്ഷെ അത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലല്ല, കാരണം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ ഒരു, അതായത് കുട്ടിയുടെ മറ്റ് സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകളുടെ ഇടങ്ങൾ, പ്ലാറ്റ്ഫോമുകൾ നഷ്ടപ്പെട്ടൊരു കാലത്ത് തന്നെയാണ് ഇത് സംഭവിച്ചത്. പക്ഷെ നമ്മളിതിനെ ഇതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഒരു ഒരു കൃത്യമായൊരു ശരിയായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു ഒരു പ്രധാന വസ്തു എനിക്ക് തോന്നിച്ചിട്ടുള്ളത്, നമ്മൾ പിടിച്ചു വെച്ച ഒരു ഉപകരണം കുട്ടിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ കുട്ടി അതിനെ എല്ലാ രീതിയിലും ഉപയോഗിക്കുക എന്ന തരത്തിലേക്ക് അത് മാറി. അപ്പോൾ നമ്മൾ പഠനത്തിൻ്റെ ഒരു ഉപകരണം എന്നല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുട്ടിക്ക് മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള വലിയ ഇടങ്ങളിലും സ്പേസുകളിലും കുട്ടിക്ക് കയറി ഇറങ്ങാനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടായി കൊടുത്തു എന്നുള്ളതാണ്. നല്ല രീതിയിൽ തന്നെയാണ് ഉപയോഗിച്ചതെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ പോലും അപകടകരമായിരിക്കും നമ്മൾ അതിൽ വരുന്ന ഗെയിമുകളുടെയൊക്കെ ഒരു ഇത്. അത്തരം ഗെയിമുകളെയൊക്കെ കൊണ്ട് അതിൻ്റെ മേൽ ഇരുന്നു കൊണ്ട് അല്ലെ അത്തരം ഉപകരണങ്ങളും അത്തരം സൈറ്റുകളിലൊക്കെ കാണുകയും ഇടപെടുകയും ഗെയിം കളിക്കുകയൊക്കെ ചെയ്ത കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ സമൂഹം, നമ്മുടെ സൊസൈറ്റി ഇപ്പോൾ അത് കാണുകയും അനുഭവിക്കുകയും പ്രയാസപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ആരോഗ്യകരമല്ലാത്ത പിന്നെ ബന്ധങ്ങൾ, സൗഹൃദങ്ങളൊക്കെ തന്നെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നും തന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേണ്ടത്ര ജാഗ്രതയില്ലാത്ത ഒരു ഒരു ഡിജിറ്റൽ സമൂഹത്തിൻ്റെ ഉള്ളിലുണ്ടാകാനിടയുള്ള എല്ലാ പ്രയാസങ്ങളും കുട്ടികളുടെ കോവിഡ് കാലത്തെ പഠനവുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വലിയ പ്രയാസവുമായിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കോവിഡാനന്തര പഠന ക്ലാസ് മുറികളിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് കുട്ടികൾ പഴയ കുഞ്ഞുങ്ങളല്ല. അവർ ഒന്നിൽ വളരെ മൗനികളായിരിക്കുന്നു. സ്കൂളിൻ്റെ പുതിയ അന്തരീക്ഷത്തോട് കുട്ടികൾ വേണ്ടത്ര ഇണങ്ങി ചേർന്നതായിട്ട് തോന്നുന്നില്ല. സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് നമ്മൾ നടത്തിയ പഠനത്തിലും അത് വളരെ, അതായത് ഒരു വിഷാദ പ്രവണത കാണിക്കുന്ന കുട്ടികളുടെ ശതമാനം ഒരു 24% ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇത്തരത്തിലുള്ള ബേസ് ലൈൻ ഡാറ്റകളില്ല, അതുകൊണ്ട് താരതമ്യം എളുപ്പമല്ല, എങ്കിലും അത്രയും ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ഉത്കണ്ഠ പ്രശ്നമുള്ള കുട്ടികൾ ഒരു 11-12% കുട്ടികൾ ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയിട്ടാണ് സ്കൂൾ തുറക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതായിരുന്നു. കാരണം കുട്ടികൾ പഠിക്കുന്നുണ്ട്, പരീക്ഷ എഴുതുന്നുണ്ട്, പരീക്ഷ കുട്ടികൾ ജയിക്കുന്നുണ്ട്. ആ അങ്ങനെയാണെങ്കിൽ സ്കൂൾ തുറക്കേണ്ടത്. പക്ഷേ സ്കൂൾ തുറക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായി മാറിയതിൻ്റെ ഒരു കാരണം ഇത്തരത്തിലുള്ള ഈ ഒറ്റപ്പെടൽ കുട്ടികളുണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ തരണം ചെയ്യുന്നതിനുള്ള ഒരു കാര്യം എന്നുള്ള കൂടിയിട്ടാണ്. അതായത് സ്കൂള് കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഭൗതികമായ വളർച്ചയുടെ ഇടം മാത്രമല്ല, ഒരിക്കലും അവരുടെ സാമൂഹ്യമായിട്ടുള്ള പിന്നെ അവരുടെ വളർച്ചയുടെയും അതേപോലെ തന്നെ അവരുടെ അവരുടെ വൈകാരിക തലങ്ങളുടെയും അവരുടെ ശാരീരിക ചലനങ്ങൾ കൂടി അവർക്ക് കിട്ടുന്ന എന്താണ് വളരെ ശാസ്ത്രീയമായിട്ടുള്ള
വള വളർച്ചയുടെ ഒക്കെ ഒരു 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 വളരെ പോഷകമായൊരു ഇടമായിരുന്നു സ്കൂളകങ്ങൾ എന്നുള്ളത്. ഒരു ഈ ഒരു കോവിഡ് കാലത്ത് നമ്മുടെ വിദ്യാലയങ്ങൾ അടഞ്ഞു കിടന്നപ്പോൾ നമ്മളെ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതെ, അത് നമ്മൾ മാത്രമല്ല മൊത്തത്തിൽ മനസ്സിലായി. ഇപ്പോൾ യുനെസ്കോ പ്രസിദ്ധീകരിച്ച ഒരു ഒരു പേപ്പറിൽ അവർ അവർ ഈ കാലത്തെ ഒരു തീ പിടിച്ച വീടിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വീടിന് തീ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എത്രയും വേഗം ആ വീടിന് തുല്യമായിട്ടുള്ളൊരു സംവിധാനമെങ്കിലും ഉണ്ടാക്കിയാലേ ജീവിതം മുന്നോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം സ്കൂൾ എന്ന സംവിധാനത്തെ പുനഃസൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഈ ഐക്യരാഷ്ട്രസഭയടക്കം മുന്നോട്ട് വെച്ചത്. കാരണം അവർ പറയുന്നത് വെച്ചാൽ ഇത് കേവലം ഒരു ഒരു പഠന വിടവുണ്ടാക്കുന്നു എന്നുള്ള പ്രശ്നമല്ല പറയുന്നത്. ഈ ഒരു കാലം കൊണ്ട് കുട്ടികൾ അതുവരെ ആർജിച്ച മൂല്യങ്ങളും ആശയങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അത് വെച്ചാൽ ഒരു വർഷം പഠിക്കാത്തതുകൊണ്ട് ആ വർഷത്തെ സിലബസ് പഠിച്ചില്ല എന്നുള്ളതല്ല, അതുവരെ എന്തൊക്കെ കുട്ടികൾ ആർജിച്ചിരുന്നു അതിനകത്ത് ഇതെല്ലാം വരും. ഒരു പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വരും, മറ്റുള്ളവരുടെ എങ്ങനെ പെരുമാറണം എന്ന് പറയും, വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളെ എങ്ങനെ ഒരു സമൂഹത്തിൽ നിയന്ത്രണം നടത്തണം എന്ന് പറയും. നമ്മുടെ പിയേഴ്സ്, അതായത് നമ്മുടെ പിന്നെ ആൺ പെൺ ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടിയോട് എങ്ങനെയാണ് മര്യാദയ്ക്ക് സംസാരിക്കുക, ഒരു അധ്യാപകരോട് എങ്ങനെയാണ് സംസാരിക്കുക, ഒരു വേദിയിൽ നിന്നുകൊണ്ട് എങ്ങനെ സംസാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാലം കൊണ്ട് ഇവർ നേടിയ വൈവിധ്യമാർന്നിട്ടുള്ള ഇത്തരം ശീലങ്ങളുടെയും അനുഭവങ്ങളുടെയും ആർജിതമായ ശേഷികളുടെയും എല്ലാം ഒരു നഷ്ടം, സഞ്ജിതമായ നഷ്ടം നടക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് തീ പിടിച്ച വീട് പോലെയാണ് വിദ്യാലയം. അത് തിരിച്ചെടുക്കുക, ആ വീടിന് പുനഃസൃഷ്ടിക്കുക എന്നത് മാത്രമേ ഇതിന് പരിഹാരമായിട്ടുള്ളൂ. നമ്മളെ ഈ പഠനം എന്ന് പറഞ്ഞ് പഠനത്തിന്റെ വല്ലാത്തൊരു യാന്ത്രികതയിലേക്ക് പോകുന്ന നമ്മുടെ സമൂഹത്തിനുള്ള വലിയൊരു പിന്നെ ഒരു പാഠം അല്ലേ? അത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ ടെക്നിക്കലായിട്ട് ടെക്നോളജിയുടെ ഇരകളാക്കി അടിമകളാക്കി വളർത്തിക്കൊണ്ട് വന്നാൽ അവർ ഈ സമൂഹത്തിന് പാകമാകാത്തരായി മാറും. അതിനപ്പുറമായിട്ട് കുട്ടിയുടെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തന്നെ അതിന്റെ ഒരു എഡ്യൂക്കേഷൻ എന്ന വാക്കിന്റെ എറ്റിമോളജി തന്നെ രൂപപ്പെടുന്ന പുറത്തെടുക്കുക എന്നുള്ള ആശയത്തിൽ നിന്നാണ്. അപ്പൊ കുട്ടിയുടെ നല്ല അംശങ്ങളെ പുറത്തെടുക്കാനുള്ള വലിയൊരു സാധ്യതയുടെ ലോകമായിട്ട് നമ്മുടെ വിദ്യാലയങ്ങളും അവിടെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന അധ്യാപകരും വഹിച്ച പങ്കിനെ കുറിച്ച് സമൂഹത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടൊരു കാലം എന്ന നിലയിലാണ് നമ്മൾ ഇതിനെ കാണുന്നത് അല്ലേ? അങ്ങനല്ലേ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും വിദ്യാഭ്യാസത്തിന്റെ വിശാല ലക്ഷ്യങ്ങളിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു. അല്ലെങ്കിൽ പരീക്ഷ എഴുതുക, ഗ്രേഡ്, മാർക്ക്, ജോലി, ഇങ്ങനെയുള്ള വളരെ പരിമിതമായിട്ടുള്ള സംഗതികളിലേക്ക് നമ്മൾ വിദ്യാഭ്യാസത്തെ ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് തിരിച്ച് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്കൂൾ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു മനുഷ്യനെ അതെ അതിന് മാറ്റിവെക്കാൻ പറ്റില്ല. അധ്യാപകരും അല്ലെങ്കിൽ ഒരു ജൈവികമായിട്ടുള്ള സ്കൂൾ അന്തരീക്ഷം ഇല്ലാതെ ഒരാളുടെ വളർച്ച ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമാവുകയില്ല എന്ന ഒരു വലിയ തിരിച്ചറിവിലേക്ക് തന്നെയാണ് പോകുന്നത്. അതേസമയം ഈ പറഞ്ഞ പോലെ സാങ്കേതികവിദ്യ, നമ്മൾ ഈ പറഞ്ഞതുപോലെ വിവേചനപൂർണ്ണം, ജുഡീഷ്യസ് യൂസ് എന്നുള്ള വാക്കാണ്, വിവേചനപൂർണ്ണം എങ്ങനെ ഉപയോഗിക്കണം, അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിന് പരിപൂർണമായി നിയന്ത്രണമല്ല, പകരം ഒരു കോവാച്ചിങ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കുട്ടികളെ ഇത് പരിശീലിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ മുതിർന്നവരുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകേണ്ട അതിൻ്റെ ആവശ്യകതയിലേക്കൊക്കെ വിളിച്ചു കൊണ്ടിട്ടുള്ള ഒരു മാറ്റമാണ് ഇവിടെ സംഭവം. അതുപോലെ അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ എന്നാണ് പൊതുവേ എനിക്ക് തോന്നുന്നത്. നമ്മളെ ഇപ്പം നമ്മുടെ കുട്ടികളെ കോവിഡ് കാലത്തിന് ശേഷം നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സാറിന് പ്രധാനമായിട്ടും ക്ലാസ് മുറിയിൽ കുഞ്ഞുങ്ങളുടെ ഒരു മാനസിക വൈകാരിക തലങ്ങളുടെ ഒരു ഒരു പ്രത്യേകത വെച്ചിട്ട് നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ വിഷാദം അതിൽ ഇപ്പം ഈ അടുത്ത കാലത്ത് ഇന്നലെ കേട്ട ഒരു വാർത്ത, വയനാട് ജില്ലയിൽ തന്നെ ഏകദേശം 30 കുട്ടികൾ ആത്മഹത്യയിലേക്ക് കടന്നുപോയി എന്ന് പറയുന്നത് ഏകദേശം. അപ്പം കുഞ്ഞുങ്ങളിൽ പിന്നെ മുതിർന്നവരുടെ ലോകത്ത് മാത്രം ഉണ്ടായിരുന്ന അപകടകരമായിട്ടുള്ള വ്യതിചലനങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് കൂടുതൽ ഉണ്ടാകുന്നു. അതിന് ഇവരുടെ കുടുംബമോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ, അതിന്റെ പശ്ചാത്തലങ്ങളോ ഇതിന് കാരണമായി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ ആത്മഹത്യ നമ്മളങ്ങനെ പെട്ടെന്നുള്ളൊരു കാരണത്തെ വെച്ചുകൊണ്ട് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന് കുട്ടി ആത്മഹത്യ ചെയ്തു, ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാത്തതിന് കുട്ടി ആത്മഹത്യ ചെയ്തു, അമ്മയോട് പിണങ്ങി കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള തരത്തിലാണ് ഇതിന് വാർത്തകൾ വരുന്നത്. അതിന് നമ്മൾ പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ട FIR പരിശോധിച്ചാലും ഇത്തരത്തിലുള്ള കാര്യം. പക്ഷേ യഥാർത്ഥത്തിൽ ആത്മഹത്യ പ്രവണത എന്ന് പറയുന്നത് കുറേ കാലം കൊണ്ട് രൂപപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഒരു ബലൂണിനകത്ത് കാറ്റ് ഊതി വീർപ്പിച്ചിട്ട് നമ്മൾ അവസാനത്തിൽ മുട്ട് സൂചി കൊണ്ട് കുത്തുന്ന പോലെയുള്ളൊരു അവസാനത്തെ ഒരു കാരണമായിരിക്കാം അത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ പ്രവണത മുൻപേ തന്നെ ഉള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആത്മഹത്യയുടെ കണക്കുകൾ പരിശോധിച്ചാൽ അത് ഭീകരമായി വർദ്ധിച്ചതായിട്ടും നമുക്ക് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു 200-250 കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നൊരു നാടായിരുന്നു നമ്മുടേത്, അത്രയും ആത്മഹത്യ നടക്കുന്നുണ്ടായിരുന്നു. അത് വളരെയധികം വർദ്ധിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കുട്ടി പോലും ആത്മഹത്യ ചെയ്യാൻ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഈ ഓരോ ആത്മഹത്യകളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഒന്നത് കുട്ടിയുടെ ഇത്തരത്തിലുള്ള സ്വഭാവ
അവൻ്റെ വ്യക്തിഗതമായിട്ടുള്ള സ്വഭാവത്തിൽ പ്രത്യേകതയുണ്ട്, സാമൂഹികമായിട്ടുള്ള അവസ്ഥകളുണ്ട്, അവർക്ക് ലഭിക്കുന്ന പാരൻറ്റിങ് രീതികൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ പലവിധമായിട്ടുള്ള ഘടകങ്ങൾ ഒത്തുചേർന്നിട്ടാണ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. വളരെ അപൂർവമായിട്ട് പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടത്തിൻ്റെ തീരുമാനം കൊണ്ട് ആത്മഹത്യ നടക്കുന്നുണ്ടാവും. പക്ഷേ ഈ ആത്മഹത്യ മാത്രമായിട്ടെന്നുള്ളതിനേക്കാൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടിയുടെ സാമൂഹികവും മാനസികവും അതേപോലെ വൈകാരികവുമായ വളർച്ചയെ കൂടി വേണ്ട വിധം പരിഗണിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്കാണ് നമ്മൾ ഒന്നുകൂടി പോകുന്നത്. കേവലം വിജ്ഞാനം, മാർക്ക്, പരീക്ഷ, ജോലി എന്നുള്ള ഒരു 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 ചട്ടക്കൂടിൽ നിന്ന് മാറിയിട്ട് ഇത്തരത്തിൽ വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതിനെ നമ്മൾ ഇമോഷണൽ മാനേജ്മെൻ്റ് എന്നോ ഒക്കെ വിളിക്കാം. ആവാൻ അത്തരത്തിലുള്ള ഒരു പരിശീലനം കൂടി യഥാർത്ഥത്തിൽ കിട്ടേണ്ടതുണ്ട്. അതിനുള്ള അവസരം കൂടി സ്കൂളിലുണ്ട്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പരീക്ഷാ കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ സമ്പ്രദായം വന്നപ്പോഴത്തേക്കും ഈ ടീച്ചിങ് എന്നുള്ളതിൽ നിന്ന് വിട്ടിട്ട് സ്കൂളുകളൊക്കെ ഒരു കോച്ചിങ് എന്നുള്ളത് വഴി പിയർ പ്രഷർ കുട്ടികളുടെ ഇടയിൽ വരാൻ തുടങ്ങി. അതിൽ നിന്നുണ്ടായ അപകർഷത ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറേ ആത്മഹത്യകൾ, ആ പ്രവണതയുള്ള ആത്മഹത്യയുടെ പ്രശ്നമാണ്. അതിപ്പം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്, ഗ്രേഡിങ്ങിലേക്ക് വന്നു. പക്ഷേ എന്നാലും ഇത് പിന്നെ എന്താ പറയുക, നല്ല ജോലി, നല്ല തരത്തിലുള്ള പിന്നെ കോഴ്സിന് അഡ്മിഷൻ കിട്ടുക എന്നുള്ള പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് യോജിച്ച് പോകാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ രക്ഷിതാക്കളും ഈ ഒരു കാലത്ത് വലിയൊരു അർത്ഥത്തിൽ അരക്ഷിതരായിരുന്നു.